വെൽക്കം ടു ആരോസ് കിച്ചൻ. അപ്പം നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ബാക്കി വരുന്ന ദോശമാവ് കൊണ്ട് എങ്ങനെ ജിലേബി ഉണ്ടാക്കി എടുക്കാം, അതാണ് ഇന്നത്തെ എൻ്റെ റെസിപ്പി. സിമ്പിളായിട്ടൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ 1.5 ഗ്ലാസ് ദോശമാവാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമ്മൾ 1/2 ഗ്ലാസ് മൈദപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഈ മൈദപ്പൊടി ചേർക്കുന്നത് നമ്മുടെ ഈ ദോശമാവ് ഒന്ന് ടൈറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം അതിലോട്ട് 1/2 സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഈ ബേക്കിംഗ് പൗഡർ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് നല്ല ടൈറ്റായിട്ടാണ് നമുക്കിത് വേണ്ടത്. അതിനുശേഷം ഞാൻ വേറൊരു ബൗള് കൂടെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഇതിൻ്റെ പകുതി മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇനി ഇത് ഞാൻ ഇതിലോട്ട് നമ്മൾ കളർ ചേർക്കുകയാണ് ചെയ്യുന്നത്. ഒന്നിലോട്ട് ഞാൻ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. അതായത് യെല്ലോ ജിലേബി കിട്ടാൻ വേണ്ടിയിട്ട് മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞപ്പൊടി ചേർത്താൽ മഞ്ഞപ്പൊടിയുടെ ടേസ്റ്റ് വരത്തൊന്നുമില്ല. കണ്ടില്ലേ, ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മറ്റേ ബൗളിലോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് റെഡ് കളറാണ് ചേർക്കുന്നത്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ സാധാരണ ചേർക്കാറില്ല. ഇപ്പോൾ ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി കളർഫുൾ ആവാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. വീട്ടിലുണ്ടാക്കുമ്പോൾ യെല്ലോ കളർ മാത്രം വെച്ച് ചെയ്താൽ മതി. അതിനുശേഷം ഞാനിവിടെ 1 കവർ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഐസിംഗ് ബാഗ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി. ഞാൻ ഇവിടെ സിമ്പിളായിട്ട് 1 കവറാണ് എടുത്തിരിക്കുന്നത്. 2 ഒരു പഞ്ചസാരയൊക്കെ വാങ്ങിക്കുന്ന അതേപോലെ 2 കവർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 മാവും 2 കവറിലാക്കിയിട്ട് മാറ്റി വെക്കുന്നു. അതിനുശേഷം ഞാൻ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുകയാണ്. ഈ ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് 1 ഗ്ലാസ് വെള്ളവും 3/4 ഗ്ലാസ് പഞ്ചസാരയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അത് നന്നായിട്ട് തിളപ്പിക്കുക. അതായത് 1 സ്ട്രിംഗ് പരുവം ആവുന്നവരെ നമ്മൾ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയും. കണ്ടില്ലേ, 10 മിനിറ്റൊന്നുമില്ല, 5-6 മിനിറ്റ് എടുത്തിട്ടുണ്ട്. ഇതേപോലെ 1 സ്ട്രിംഗ് പരുവായാൽ നമ്മൾ ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് അതിലോട്ട് 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ചേർക്കുക. നമ്മുടെ ഈ പഞ്ചസാര ലായനി ടൈറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെമൺ ജ്യൂസ് ചേർക്കുന്നത്. കണ്ടല്ലേ. ഇനി നമ്മളൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുക. കൂടുതൽ എണ്ണ ഒഴിക്കാൻ പാടില്ല. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. കുറച്ച്, അതായത് നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് മുങ്ങാനുള്ള എണ്ണ മാത്രം ഒഴിക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതേപോലെ നമ്മുടെ കവറിൻ്റെ അറ്റം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതേപോലെ ജിലേബി ചുറ്റി എടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതേപോലെ ചുറ്റിച്ചെടുക്കുക. നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല റെഡിയായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം. കണ്ടോ, ഈ ചുറ്റിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഈ എൻഡ് നടുവിലോട്ട് ചെയ്യുക. ലാസ്റ്റ് നമ്മുടെ ഈ എൻഡ് നടുവിലോട്ട് ചെയ്യുക. അപ്പോഴാണ് നമ്മുടെ ജിലേബി കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. കണ്ടല്ലേ, ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതേപോലെ ഞാനെല്ലാം ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് 1 ഭാഗം ഒന്ന് റെഡിയായാൽ നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് മറ്റേ ഭാഗം കൂടെ വേവിച്ചെടുക്കുക. കൂടുതൽ വേവൊന്നുമില്ല. പിന്നെ ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. ഹൈ ഫ്ലെയിമിൽ ചെയ്താൽ നമ്മുടെ ജിലേബി ഭയങ്കര കട്ടിയായി പോവും. നമുക്കൊരു ജ്യൂസി ജിലേബിയാണ് കിട്ടേണ്ടത്. അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ചെയ്യരുത്. അപ്പോൾ ബാക്കിയും കൂടെ ഞാൻ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കണ്ടല്ലേ, നിങ്ങൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നിങ്ങൾ കളർ ചേർക്കണ്ട കേട്ടോ. നോർമലായിട്ട് ഈ മഞ്ഞപ്പൊടി മാത്രം ചേർത്ത് ചെയ്താൽ മതി. അതിനുശേഷം ഞാനിതാ 1 മിനിറ്റ് നമ്മുടെ പഞ്ചസാര ലായനിയിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് മാറ്റി വെക്കുന്നു. ഇതേപോലെ തന്നെ ഞാൻ യെല്ലോ ചേർത്ത്, അതായത് നമ്മുടെ മഞ്ഞപ്പൊടി ചേർത്ത് വെച്ചിരിക്കുന്ന മാവ് ഇതേപോലെ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ 1 മിനിറ്റ് നമ്മുടെ ഈ ഷുഗർ സിറപ്പിൽ ഇട്ട് വെച്ചിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാൻ 2 ജിലേബിയും ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി, കണ്ടില്ലേ, നല്ല അടിപൊളി യെല്ലോ ജിലേബി ഇവിടെ നമുക്ക് റെഡിയായിട്ടുണ്ട്. അതേപോലെ തന്നെ റെഡ് ജിലേബിയും റെഡിയായിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.